വ്യാജ കോവിഡ് മരുന്നുകൾ നിർമ്മിച്ച് വിതരണം ചെയ്തയാൾ പോലീസിന്റെ പിടിയിൽ. മീററ്റിലെ മരുന്ന് നിർമ്മാണ ശാലയിലെ ജീവനക്കാരനായ സന്ദീപ് മിശ്രയാണ് പിടിയിലായത്. കോവിഡ് ചികിത്സയ്ക്ക് ഉപയോഗിക്കുന്ന ഫെവി പിരവിറിന്റെ വ്യാജ മരുന്നുകളാണ് നിർമ്മിച്ചതും വിൽപ്പന ചെയ്തതും. മുംബൈ പോലീസാണ് ഇപ്പോൾ പിടികൂടിയത്. രഹസ്യവിവരം ലഭിച്ചതിനെ തുടർന്ന് നടത്തിയ റെയ്ഡിൽ 1.5 കോടി രൂപ വില വരുന്ന ഫെവി മാക്സ് 400, ഫെവി മാക്സ് 200, ഹൈഡ്രോക്സി ക്ലോറോക്വീൻ എന്നീ മരുന്നുകളുടെ വ്യാജന്മാരെ കണ്ടെത്തുകയായിരുന്നു. ലോകമെങ്ങും കോവിഡ് വ്യാപിച്ചതോടെ നിരവധി വ്യാജ മരുന്നുകളാണ് വിപണിയിൽ സജീവമാകുന്നത്. കോവിഡ് ചികിത്സയ്ക്ക് ഉപയോഗിക്കുന്ന ഫവി പിരിവിറിന്റെ വ്യാജ മരുന്നുകൾ നിർമ്മിച്ചതിനും വിതരണം ചെയ്തതിനുമാണ് മീററ്റിലെ മരുന്ന് നിർമ്മാണശാലയിലെ ജീവനക്കാരനായ സന്ദീപ് മിശ്ര പിടിയിലായത്. വ്യാജ കോവിഡ് മരുന്നുകളുടെ നിർമ്മാണവും വിൽപ്പനയുമായി ബന്ധപ്പെട്ട് ഇതുവരെ 3 പേരെ മുംബൈ പോലീസ് പിടികൂടിയിട്ടുമുണ്ട്. രഹസ്യവിവരം ലഭിച്ചതിനെ തുടർന്ന് മഹാരാഷ്ട്രയിലെ ഫുഡ് ആൻഡ് ഡ്രഗ് അഡ്മിനിസ്ട്രേഷൻ വിഭാഗം മുംബൈയിൽ നടത്തിയ റെയ്ഡിൽ 1.5 കോടി രൂപ വില വരുന്ന ഫവിമാക്സ് 400, ഫവിമാക്സ് 200, ഹൈഡ്രോക്സി ക്ലോറിൻ എന്നീ മരുന്നുകളുടെ വ്യാജന്മാരെ കണ്ടെത്തുകയായിരുന്നു. ഈ മരുന്നുകളുടെ പിറകിൽ കണ്ട മാക്സ് റിലീഫ് എന്ന മരുന്ന് കമ്പനിയുടെ വേരുകൾ തപ്പിപ്പോയപ്പോഴാണ് ഞെട്ടിക്കുന്ന പല വിവരങ്ങളും അന്വേഷണ ഉദ്യോഗസ്ഥർ കണ്ടെത്തിയത്. റെക്കോർഡുകൾ അനുസരിച്ച് ഹിമാചൽ പ്രദേശിൽ പ്രവർത്തിക്കുകയായിരുന്ന മരുന്ന് കമ്പനിയെക്കുറിച്ച് അവിടുത്തെ ഉദ്യോഗസ്ഥരുമായി സംസാരിച്ചപ്പോഴാണ് അങ്ങനെ ഒരു കമ്പനി അവിടെ പ്രവർത്തിക്കുന്നില്ല എന്ന് മുംബൈ ഉദ്യോഗസ്ഥർ മനസ്സിലാക്കുന്നത്. കൂടുതൽ അന്വേഷണത്തിൽ മാക്സ് റിലീഫിന്റെ നോയിഡയിലെ ഫാക്ടറിയിൽ ഉണ്ടാക്കുന്ന വ്യാജമരുന്നുകൾ വളരെ കാലമായി മഹാരാഷ്ട്രയിലുടനീളം വിൽക്കുന്നതായും കണ്ടെത്തി. മെയ് 30 മാക്സ് റിലീഫിന്റെ ഉടമയായ സുദീപ് മുഖർജി ഫുഡ് ആൻഡ് ഡ്രഗ്സ് ഉദ്യോഗസ്ഥർക്ക് മുന്നിൽ ഹാജരാവുകയും കമ്പനിയുമായി ബന്ധപ്പെട്ട ചില രേഖകൾ സമർപ്പിക്കുകയും ചെയ്തിരുന്നു. എന്നാൽ ഒറ്റനോട്ടത്തിൽ തന്നെ ആ രേഖകളെല്ലാം വ്യാജമാണെന്ന് മനസ്സിലാക്കിയ ഉദ്യോഗസ്ഥർ പോലീസിൽ രേഖാമൂലം പരാതി നൽകുകയായിരുന്നു. തുടർന്ന് അന്വേഷണം ഏറ്റെടുത്ത പോലീസ് ഉത്തർപ്രദേശിലെ മീററ്റിലേക്ക് അന്വേഷണം വ്യാപിപ്പിക്കുകയും സുദീപ് മുഖർജിക്ക് മരുന്നുകൾ നിർമ്മിച്ചു നൽകിയ സന്ദീപ് മിശ്രയെ അറസ്റ്റ് ചെയ്യുകയുമായിരുന്നു. സമാനമായ മറ്റൊരു സംഭവത്തിൽ കോവിഡ് 19 രോഗത്തിനെന്ന് തെറ്റിദ്ധരിപ്പിച്ച് ദ്രാവകം വിൽപ്പന നടത്തിയ വ്യാജസിദ്ധനെയായിരുന്നു ഇതിനു മുമ്പ് പിടികൂടിയിരുന്നത്. കാസർഗോഡ് വിദ്യാനഗർ ചാലാ റോഡിൽ താമസിക്കുന്ന ഹംസയാണ് വിദ്യാനഗർ പോലീസ് അറസ്റ്റ് ചെയ്തത്. കൊറോണ വൈറസിനെതിരെ മരുന്നെന്ന പേരിൽ തയ്യാറാക്കിയ ദ്രാവകം പോലീസ് കസ്റ്റഡിയിലെടുക്കുകയും ചെയ്തിരുന്നു. ഷെയ്ഖ് നിർദ്ദേശിച്ച മരുന്നെന്ന് പ്രചരിപ്പിച്ചാണ് വ്യാജമരുന്ന് വിൽപ്പന നടത്തിയത്. ഈ മരുന്ന് കുടിച്ചാൽ കൊറോണ വൈറസ് ബാധിച്ചവർക്ക് രോഗം ഭേദമാകുമെന്നാണ് ഇയാളുടെ അവകാശവാദവും. രോഗം വരാതെ പ്രതിരോധിക്കാനും മരുന്നിന് കഴിയുമെന്നും ഇയാൾ വ്യാജ പ്രചരണം നടത്തി. കാസർഗോഡ് വിദ്യാനഗർ കേന്ദ്രീകരിച്ചാണ് മരുന്ന് വിൽപ്പന. ഇത്തരം വ്യാജസിദ്ധന്മാർ ജില്ലയുടെ പല ഭാഗങ്ങളിൽ സാമൂഹ്യ വിരുദ്ധ പ്രവർത്തനത്തിൽ ഏർപ്പെടുന്നതായി വിവരമുണ്ടെന്നും ഇത്തരക്കാർക്കെതിരെ ശക്തമായ നടപടികൾ എടുക്കുമെന്നും ജില്ലാ കളക്ടർ വ്യക്തമാക്കിയിരുന്നു. അതേസമയം കോവിഡ് വ്യാപനത്തിന്റെ മറവിൽ ഇമ്മ്യൂണിറ്റി ബൂസ്റ്റർ എന്ന പേരിൽ വരുന്ന ഉൽപ്പന്നങ്ങളെ കരുതിയിരിക്കണമെന്നാണ് ആരോഗ്യ വിദഗ്ധർ വ്യക്തമാക്കുന്നത്. വ്യാജമരുന്നുകളുടെ പരസ്യങ്ങൾ സോഷ്യൽ മീഡിയയിൽ പ്രചരിക്കുന്ന പശ്ചാത്തലത്തിലാണ് മുന്നറിയിപ്പ് നൽകുന്നത്. കോവിഡിനെ പ്രതിരോധിക്കുന്നതിനുള്ള വാക്സിനുകളും മാസ്ക് ഉപയോഗിക്കുന്നതും കൈകൾ ഇടയ്ക്കിടെ വൃത്തിയായി കഴുകുന്നതും സാമൂഹ്യ അകലം പാലിക്കുന്നതും തുടങ്ങിയവയാണ് കോവിഡിനെതിരെ നിലവിലുള്ള പ്രതിരോധ മാർഗങ്ങളെന്നും വ്യക്തമാക്കി. ന്യൂസ് ഡെസ്ക്, കർമ്മ ന്യൂസ്.